നമസ്കാരം കേരളത്തിലെ ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഇത് കേൾക്കണം നമ്മുടെ നാട് എത്രമാത്രം അപകടത്തിലേക്കാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന മുപ്പത്തിനാല് കൊല്ലം നീണ്ട മുപ്പത്തിനാല് കൊല്ലം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി ഏഴു തവണ പശ്ചിമബംഗാൾ ഭരിച്ചത് ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി സഖ്യത്തിലെ പ്രബല ശക്തി കേരളത്തിലേതുപോലെ സി പി ഐ എം തന്നെയായിരുന്നു അഞ്ചു തവണ ജ്യോതി ബസുവും രണ്ടു തവണ ബുദ്ധദേവ് പട്ടാചാരിയും ഭരിച്ച് അരങ്ങു തകർത്തു പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മോന്തായം മാത്രമല്ല അടിത്തറയും തകർന്നു അതോടെ അധികാരം നഷ്ടപ്പെട്ടു പാർട്ടിയെ വിഭിചരിച്ച് ജീവിച്ചിരുന്ന സഖാക്കൾ ഗത്യന്തരമില്ലാതെ ഉപജീവനത്തിനായി നാടുവിട്ടു അതിജീവനം മാത്രമായിരുന്നില്ല അവരെ നാടുവിടാൻ പ്രേരിപ്പിച്ചതാ ഭരണം കയ്യിലിരുന്നപ്പോൾ കൊന്നുതള്ളുകയും അടിച്ചമർത്തുകയും മർദ്ദിച്ച് ജീവച്ഛമാക്കുകയും ചെയ്തവരുടെ തിരിച്ചടി ഭയന്നാണ് ബംഗാൾ തക്കാക്കൾ കേരളവും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജീവനും വാരിപ്പിടിച്ചോടിയത് അന്നത്തെ ബംഗാളിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ഏരിയ സെക്രട്ടറിമാരെയും ജില്ലാ കൺവീനർമാരെയുമൊക്കെ ഇന്ന് കേരളത്തിലെ പലയിടങ്ങളിലും കാണാം ഹോട്ടലുകളിലെ പൊറോട്ടയടിക്കാരുടെയും മേശ തുടക്കുന്നവരുടെയും കെട്ടിടം പണിക്ക് താപൂക്ക് ചുമക്കുന്നവരുടെയും ഒക്കെ വേഷത്തിൽ അതാണ് മുപ്പത്തിനാല് കൊല്ലം നീണ്ട ഇടത് ഭരണം പശ്ചിമബംഗാളിന് നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂണിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും നേടിയാണ് ഇടതുമുന്നണി പശ്ചിമബംഗാളിൽ വിജയിച്ചത് ജൂൺ ഇരുപത്തിയൊന്നിന് ജ്യോതി ബാസു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റു ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളും ഇടതുപക്ഷം നേടി മെയ് ഇരുപത്തിയേഴിന് രണ്ടാം ജ്യോതിബാസു സർക്കാർ അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളും ഇടതുപക്ഷം നേടി കഴിഞ്ഞ തവണത്തേക്കാൾ പതിമൂന്ന് സീറ്റ് കൂടുതൽ ജ്യോതിബാസു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളായിരുന്നു മുൻ തവണത്തേക്കാൾ ഏഴ് സീറ്റ് കുറവ മുഖ്യമന്ത്രിയായി ജ്യോതിബാസു തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ മുപ്പത്തി ഒന്ന് സീറ്റ് കുറവ അഞ്ചാം തവണയും മുഖ്യമന്ത്രി ജ്യോതിബാസു രണ്ടായിരത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേടാനായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ രണ്ടായിരത്തി ഒന്ന് മെയ് പത്തൊൻപതിന് ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റെടുത്തു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ഇടതുമുന്നണിക്ക് നേടാനായി തുടർച്ചയായ ഏഴാം ഇടതു ഭരണത്തിൽ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ അധികാരമേറ്റെടുത്തു രണ്ടായിരത്തി ഏഴിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് തുടങ്ങാൻ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഇടതു സർക്കാർ നടത്തിയ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നന്ദി ഗ്രാമിൽ നടന്ന വെടിവയ്പ്പിൽ പൊലിഞ്ഞത് പതിനാല് മനുഷ്യജീവനുകളാണ് അന്ന് തുടങ്ങി പശ്ചിമബംഗാളിൽ സി പി എമ്മിൻ്റെ പത്തനം പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ നാനോ കാറിന്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ട ടാറ്റയെ സി പി എമ്മുകാർ അതിനനുവദിച്ചില്ല അങ്ങനെ ടാറ്റ ഗുജറാത്തിലെ സാനന്ദിലേക്ക് പ്ലാന്റ് മാറ്റി അതിനകം തന്നെ ആയിരം കോടിയിലധികം രൂപ ടാറ്റ സിംഗൂരിലെ പ്ലാന്റിന് വേണ്ടി നിക്ഷേപിച്ചിരുന്നു പ്ലാന്റ് മാറ്റിസ്ഥാപിച്ചതു കാരണം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി സാധ്യത ഇല്ലാതായത് സർക്കാരിനെതിരെ ടാറ്റ നഷ്ടപരിഹാര ഹർജി നൽകുകയും എഴുന്നൂറ്റി കോടി രൂപ സർക്കാർ ടാറ്റയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ട്രൈബ്യൂണൽ വിധിക്കുകയും ചെയ്തു നന്ദിഗ്രാമം സിംഗൂരും അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാക്കിയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ ചവിട്ടിപ്പുറത്താക്കി അധികാരത്തിൽ വരുന്നത് മുപ്പത്തിനാല് കൊല്ലം നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വീർപ്പുമുട്ടിയിരുന്ന ജനങ്ങൾക്ക് ഒരു അത്താണിയാകുകയായിരുന്നു മമതാ ബാനർജി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഫാസിസവും ജനാധിപത്യത്തിൻ്റെ മരണവും വിളിച്ചു പറയുന്ന സി പി എം നേതാക്കൾ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാതെ മൂന്ന് പതിറ്റാണ്ടിലധികം പശ്ചിമ ബംഗാൾ ഭരിച്ചത് എങ്ങനെയാണെന്ന് ഇടയ്ക്കെങ്കിലും ഓർക്കണം മുപ്പത്തിനാല് വർഷം നീണ്ടുനിന്ന സി പി എം ഭരണം പശ്ചിമബംഗാളിൽ നടത്തിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള കൊടും ക്രൂരതകളാണ് ജ്യോതി ബാസുവിൻ്റെ ഇരുപത്തിയഞ്ച് കൊല്ലം നീണ്ട ഭരണത്തിനിടയിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ നടന്നത് നിരവധി തിരോധാനങ്ങളും കൂട്ടബലാത്സംഗങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലകളുമാണ് പശ്ചിമബംഗാളിൽ സി പി എം നടത്തിയ ഏറ്റവും ക്രൂരവും കുപ്രസിദ്ധവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ നാല് രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട് നൂറുകണക്കിലെണ്ണത്തിൽ വെറും നാലെണ്ണം മാത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനേഴിന് ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് ഒരു പ്രകോപനവുമില്ലാതെ കടന്നുകയറിയ സി പി എം കാട്ടാളന്മാർ അവിടെ അക്രമം അഴിച്ചുവിട്ടു അതുവഴി കടന്നു പോകുകയായിരുന്ന സി പി എമ്മിൻ്റെ ഒരു ജാഥയിൽ നിന്നാണ് അക്രമികൾ ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് ഇരച്ചുകയറിയത് മൂത്ത സഹോദരൻ നവകുമാർ സെന്റിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരന്മാരായ മലായ് കുമാർ സെൻ പ്രണബ് കുമാർ സെൻ എന്നിവരെയും ബന്ധുവായ ജിതൻ റായിയെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി പിന്നീട് കൊല്ലപ്പെട്ട ആൺമക്കളുടെ രക്തം കുഴച്ച ചോറ് അവരുടെ പെറ്റമ്മ മൃഗനയനി ദേവിയെക്കൊണ്ട് ബലമായി തീറ്റിച്ചു കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നവകുമാർ സെനിനെ ഒരു കൊല്ലത്തിനു ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് മൃഗങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് നിരുപം സെൻ എന്ന സി പി എം നേതാവായിരുന്നു ഈ നിരുപംസെൻ പിന്നീട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും വ്യവസായ വകുപ്പ് മന്ത്രിയുമായി എന്നറിയുമ്പോഴാണ് ഈ കാട്ടാളന്മാരുടെ മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ അന്തിച്ചു പോകുന്നത് കേസിലെ ഇരുപത്തിമൂന്നാം പ്രതിയായിരുന്ന കോഖോസെൻ ആയിരുന്നു പിന്നീട് പേരുമാറ്റി നിരുപംസെൻ ആയി മാറിയത് ഇയാളോടൊപ്പം ക്രൂരകൃത്യത്തിൽ പങ്കാളികളായ മറ്റു രണ്ടു പേരും പിന്നീട് പാർട്ടിയുടെ ഉന്നത പദവികളിലെത്തി അനിൽ ബോസും വിനോയ് കോനാറും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രേഖകളെല്ലാം നശിപ്പിച്ചാണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്തിയത് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് ബലമായി പാർട്ടി ഗ്രാമത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടം കണ്ടുനിൽക്കെ പരസ്യമായി വയലിൽ വെച്ചായിരുന്നു അതിക്രൂരമായ മർദ്ദനമേറ്റ് നിലത്തു വീണ ഷുക്കൂറിൻ്റെ കണ്ണിൽ ഒരു സി പി എം കൊലയാളി കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് അമർത്തിച്ചവിട്ടിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന അതിക്രൂരമായ പീഡനത്തിനൊടുവിലാണ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്നും ഷുഹൈബിനെ മുപ്പത്തിയേഴും ശരത് ലാലിനെ പതിനഞ്ചും വെട്ടുകൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ സി പി എമ്മുകാർക്ക് മാത്രമേ കഴിയൂ നിരവധി കൂട്ടബലാത്സംഗങ്ങളും ഈ മുപ്പത്തിനാല് കൊല്ലത്തിനിടയിൽ സി പി എം കാട്ടാളന്മാർ പശ്ചിമ ബംഗാളിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് അർദ്ധരാത്രി റാണാഘട്ടിലെ കാങ്കാച്ചിയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത നോർത്ത് ട്വൻറ്റി ഫോറിലെ വർഗാനാസിലെ കുച്ചിയമോറയിലേക്ക് മടങ്ങുകയായിരുന്ന സംഘത്തെ ദന്തല ഐൻഷ്മാലി റോഡിലെ ബൽദാങ്ക ഗ്രാമത്തിൽ റോഡിൽ ഇഷ്ടിക അടുക്കി വെച്ച ഏഴംഗ സി പി എം ഗുണ്ടകൾ തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവർ സമീർ ഘോഷിനെ കൊലപ്പെടുത്തി യാത്രക്കാരുടെ പണവും ആഭരണങ്ങളും കൊള്ളയടിച്ചു പിന്നീട് ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളിൽ ആറുപേരെ പിടികൂടി ബലമായി അടുത്തുള്ള പറമ്പിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എരുളിയിൽ നിന്നുള്ള മറ്റൊരു വിവാഹ സംഘവും സരിഷദംഗയിൽ നിന്നുള്ള മറ്റൊരു ബസ്സും ഇവിടെ എത്തി ആ ബസ്സിലെ യാത്രക്കാരോടും സി പി എം കാട്ടാളന്മാർ ഇതേ ക്രൂരത കാണിച്ചു ഈ കൊടും ക്രൂരതകൾ പുലരുന്നത് വരെ തുടർന്നു ഈ സംഭവത്തിൽ അറസ്റ്റിലായ സി പി എം നേതാക്കളായ സുബോൾ ബാങ്ഷിയും സെയ്ദുൽ ഇസ്ലാം കരിഗറും ഉൾപ്പെടെയുള്ള സി പി എമ്മുകാരായിരുന്നു പിന്നീട് ഇവർ കൊല ചെയ്തത് ദന്തോള കൂട്ടബലാൽ സംഘത്തിന് ഇരകളായവരെ പരിശോധിച്ച റാണാഘട്ട് സബ് ഡിവിഷണൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ചന്ദർ സെനെയാണ് ഇതൊന്നും കൊണ്ടു തീരുന്നില്ല ബംഗാളിൽ മുപ്പത്തിനാലു കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ കൊടും ക്രൂര കൃത്യങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഡി ബന്ദോപാധ്യായുടെ റിപ്പോർട്ട് അനുസരിച്ച മുപ്പത്തിനാല് കൊല്ലം കൊണ്ട് അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് പേരെ ബംഗാളിൽ സി പി എം കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാണ് കണക്ക് സർക്കാരിൻ്റെ പക്കൽ ഇതിൻ്റെ ഔദ്യോഗിക കണക്കില്ലെങ്കിലും രാഷ്ട്രീയ കുടിപ്പകയിൽ കൊല്ലപ്പെട്ട ഇരുപത്തി എണ്ണായിരം പേരുടെ കണക്ക് മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് പട്ടാചാര്യയ്ക്ക് നിയമസഭയിൽ സമ്മതിക്കേണ്ടി വന്നു ഈ കൊടും ക്രൂരതയുടെ ഫലമായി രണ്ടായിരത്തി എട്ട് മുതൽ ബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെ തകർച്ച തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത് നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ വെറും രണ്ടെണ്ണം മാത്രമായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വേശ്യാലയമായ സോനാഗഞ്ചി ബംഗാളിലാണ് മുപ്പത്തിനാല് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് സ്ത്രീ സുരക്ഷ പോലും നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല ആ ഇടതുപക്ഷ സർക്കാരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതവരാതെ പറയുന്നത് എന്നുകൂടി അറിയുക തൊഴിൽ തർക്കങ്ങളും സമരങ്ങളും കാരണം അമ്പതിനായിരത്തോളം തൊഴിൽ സ്ഥാപനങ്ങളാണ് ബംഗാളിൽ സി പി എം പൂട്ടിച്ചത് പുതിയ സംരംഭങ്ങൾ ആരെങ്കിലും തുടങ്ങിയാൽ തന്നെ സഖാക്കൾ കോടികുത്തി അത് പൂട്ടിച്ചിരിക്കും കേരളത്തിലും സ്ഥിതി ഇതുതന്നെയാണല്ലോ മുപ്പത്തിനാല് വർഷം നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പട്ടിണി മരണങ്ങൾ ഒരുപാട് സംഭവിച്ചു പശ്ചിമബംഗാളിൽ കൃഷിഭൂമികളിൽ ജലസേചന സൗകര്യം പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തു കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിലെ കണക്കനുസരിച്ച രാജ്യത്ത് ഏറ്റവുമധികം കർഷക ആത്മഹത്യകൾ നടന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാത്തവരെയും പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവരെയും കാലപുരിക്കയച്ചുകൊണ്ട നിശ്ശബ്ദരാക്കി സർക്കാരിൻ്റെയും പാർട്ടി നേതാക്കളുടെയും അഴിമതികളെയും ധൂർത്തുകളെയും കൊടും ക്രൂരതകളെയും കുറിച്ച് തുറന്നെഴുതുന്ന മാധ്യമ പ്രവർത്തകരെ അരുംകൊല ചെയ്യുകയും കള്ളക്കേസുകളിൽ കുടുക്കുകയും ചെയ്തു എതിർ ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും കൊലപ്പെടുത്തുകയും കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്തു കേരളത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണല്ലോ ബംഗാളിൽ കമ്മ്യൂണിസം തകരാൻ മുപ്പത്തിനാല് കൊല്ലം വേണ്ടി വന്നെങ്കിൽ കേരളത്തിൽ ഏഴര കൊല്ലം കൊണ്ട് പിണറായി വിജയനത് ഏറെക്കുറെ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൽ ഒരു പുൽനാമ്പ് പോലും അവശേഷിപ്പിക്കാതെ കമ്മ്യൂണിസം നാമാവശേഷമാകാൻ അങ്ങേയറ്റം പോയാൽ പിണറായി വിജയൻ്റെ ശേഷിക്കുന്ന രണ്ടര കൊല്ലത്തെ ഭരണം കൂടി ധാരാളം മതിയാകും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളെ അന്വേഷിച്ച് പത്രപരസ്യം ചെയ്യേണ്ട ഗതികേടിലാണ് ബംഗാളിൽ സി കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് സാധാരണക്കാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ കേരളത്തിൽ സുരക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും ഇന്ന് കേരളത്തിലെ സി പി എമ്മിലുള്ളത് മനുഷ്യത്വം മരവിച്ച കുറേ ക്രിമിനലുകൾ മാത്രമാണ് നാൽപ്പത് വയസ്സ് പിന്നിട്ടവർ വളരെ വിരളമാണിപ്പോൾ സി പി എമ്മിൽ നേതാക്കളെക്കുറിച്ചല്ല അണികളെക്കുറിച്ചാണ് പറയുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ മാത്രമാണിപ്പോൾ ഈ പാർട്ടിയിലുള്ളതെന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അക്രമങ്ങളും പ്രവർത്തനങ്ങളും നോക്കിയാൽ അറിയാം ചെങ്കൊടിയെയും പ്രസ്ഥാനത്തെയും നെഞ്ചേറ്റ് ജീവിച്ച ജീവിക്കുന്ന യഥാർത്ഥ ഇപ്പോൾ ശാപിക്കുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസത്തെ നശിപ്പിച്ച് നാമാവശേഷമാക്കിയ പിണറായി വിജയൻ എന്ന സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയെയും പി എം ആഷോയെയും നിതിൻ പുല്ലനെയും ഹസൻ മുബാറക്കിനെയും പോലെയുള്ള സർവനാശങ്ങളെയും ഇനി കേരളത്തിലെ പൊതുജനങ്ങൾ തീരുമാനിക്കുക നമ്മുടെ കുട്ടികളെ നമ്മുടെ തലമുറയെ നശിപ്പിക്കാനായി ഇവനെയൊക്കെ ഇനിയും വെച്ചുവാഴിക്കണോ അതോ ഈ നാശം പിടിച്ച പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യണോ എന്ന